ഇവിടെ ഏതെങ്കിലും ഓട്ടോക്കാരനെ വിളിച്ച് ജീവയുടെ വീട്ടിലാക്കാൻ പറഞ്ഞ കൊണ്ടുവിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വൈകാതെ എന്നെ കാണേണ്ടി വരുമെന്ന് അയാളോട് ചെന്ന് പറഞ്ഞേക്ക്. പ്ലീസ് ഇങ്ങോട്ട് വരരുത്. തന്റെ കാര്യം ഏട്ടനോട് ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാം. നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ വൃത്തികെട്ടവനെ നേരിട്ട് കാണേണ്ടത് എനിക്കാ. ഓക്കെ ഓക്കെ, കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബി കൂൾ. ഏട്ടനോട് സംസാരിച്ച് ഞാൻ ഉടൻ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തുതരാം. നാളെ നാളെ തന്നെ എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. ഞാൻ ശ്രമിക്കാം ശ്രീകുട്ടി. ശ്രീകുട്ടി, വന്നിട്ട് ഇത്രയും നേരമായിട്ടും നമ്മൾ തമ്മിലൊന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടില്ല. അതെങ്ങനെ, ശ്രീകുട്ടി ഏത് നേരവും ഫോണിലല്ലേ? നോക്ക്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ എങ്ങനെയാ ജീവിക്കല്ലേ? ശ്രീകുട്ടിക്ക് എന്താ പറ്റിയേ? ശ്രീ പറഞ്ഞ ഞാൻ അറിയുന്ന ശ്രീകുട്ടി ഒരു വായാടി പെണ്ണായിരുന്നല്ലോ. ഇപ്പൊ ഒന്നിനും മറുപടിയില്ല. എന്തു പറ്റി? ഈ സ്ഥലവും ഞങ്ങളെ ഒന്നും ഇഷ്ടായില്ലേ? അതൊന്നുമല്ല, ഏട്ടൻ പറഞ്ഞ് നിങ്ങളെയൊക്കെ എനിക്ക് വലിയ പരിചയാ. ആവോ, സമാധാനായി. ഈ നാവ് അവിടെ തന്നെ ഉണ്ടല്ലോ. നീ വരുന്നതിന് മുൻപ് തന്നെ കീർത്തിക്കും കുഞ്ഞിക്കും ഒപ്പം ഒരനിയത്തെ കൂടി ഞാൻ കൂട്ടിയതാ. നമുക്ക് നാലു പേർക്കും കൂടി സന്തോഷമായിട്ട് അങ്ങ് കൂടാന്നേ. കീർത്തിയും കുഞ്ഞിയും പോലെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം. എന്തു പറയുന്നു? അയ്യോ, എനിക്കങ്ങനെ ടെൻഷനൊന്നും ഇല്ല കവിയെ. അയ്യോ സോറി, സ്ഥാനം വെച്ച് ഏട്ടത്തിൽ നിന്ന് വിളിക്കണോ? അതൊക്കെ നിന്റെ ഇഷ്ടം. സ്ഥാനം വെച്ച് വലിയച്ച് ചമയാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ ടെൻഷനൊന്നും മനസ്സിലില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ, സത്യമായിട്ടൊരു ടെൻഷനും ഇല്ല. എന്നിട്ടാണോ അമ്മയോട് കടുത്ത വാക്കുകളൊക്കെ പ്രയോഗിച്ചത്? അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായില്ലേ? ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നും അല്ല കേട്ടോ. ശ്രീകുട്ടി അന്വേഷിച്ചു വന്നപ്പോ സോറി. ഏയ്, അതൊന്നും സാരമില്ല. ഞാനും കീർത്തിയൊക്കെ അമ്മയോട് വഴക്കിടാറുണ്ട്. പക്ഷെ ഏറിയ ഒരു മണിക്കൂർ, അതിലധികം പിണങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ കല്യാണത്തിന്റെ കാര്യം ആര് പറഞ്ഞാലും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ദേഷ്യം വരും, വായ് തോന്നൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. അപ്പൊ ശ്രീകുട്ടിക്ക് കല്യാണം കഴിക്കണ്ടേ? പറ, കല്യാണത്തോടും ആണുങ്ങളോടും വിരോധം തോന്നാൻ എന്താ കാരണം? എനിക്ക് പറയ, എനിക്ക് പഠിക്കണം. ആഹാ, ഇത്രയുള്ള കാര്യം എങ്കിൽ പിന്നെ മതിയാവോളം പഠിച്ചു കഴിഞ്ഞിട്ട് മതി കല്യാണം. ഏട്ടൻ നിർബന്ധിക്കും, നിങ്ങളുടേതോ എന്റേതോ ഒരുമിച്ച് നടത്തണമെന്ന് വാശി പിടിക്കും. അതൊക്കെ നിന്റെ തോന്നല. ശ്രീയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു പോരെ. മതി, എന്നാ വാ. ആ പിന്നെ, ഇടയ്ക്കെപ്പോഴെങ്കിലും ഈ തീരുമാനം മാറിയ ഒരു കല്യാണം കഴിച്ചേക്കാന്ന് തോന്നിയ അതും എന്നോട് പറയണം കേട്ടോ. വാ. എന്നിട്ട് പറ ചേച്ചി. ശ്രേയക്ക് എന്നോട് എന്തോ കുശുമ്പുള്ളതുപോലെ പെരുമാറ്റെങ്കിലും മാഗി എന്റെ ഡീസന്റാ. ജീവയുടെ റെക്കമെൻഡേഷനിൽ ചെന്നതിന്റെ ബഹുമാനം കൊണ്ടായിരിക്കും. ചേച്ചി ആരാ മോള്? ജീവയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞോളെ. ഞാൻ പറഞ്ഞിടി, ഇത്തിരി പൊങ്ങം കിട്ടുന്ന അവസരം നമ്മൾ ഒഴിവാക്കൂ. നല്ല കാര്യായിപ്പോയി. ഞാൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഓഫീസ് പുരാണം തുടങ്ങിയോ? മോശമായി പോയേട്ടോ. കാവ്യച്ചയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കണമെന്നല്ലേ ഉള്ളൂ. ഇരിക്കെ, നമുക്ക് തുടങ്ങാം. അത്ര പറയാനൊന്നും ഇല്ല കാവ്യച്ചി, ഒരു മിനിക്കഥയാ. അതിനെ കീർത്തിച്ച വലിച്ചു നേടി ഒരു നോവലാക്കുന്നത്. ആഹാ, എങ്കിൽ നീ കേട്ട വിശേഷങ്ങള് ഒന്ന് മിനിക്കഥയാക്കി പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. ശരി. ഓഫീസൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടായി. ആകെ പാടുള്ള പരാതി ബോസിനെ കുറിച്ച് മാത്രാ. അയ്യോ, ഇത്രയുള്ള വിശേഷം? ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? ബോസിനെ കുറിച്ച് വെറും പരാതി മാത്രമാണോ ഞാൻ പറഞ്ഞേ? അതാണോ ഞാൻ പറഞ്ഞേ? ശരി ശരി, എങ്കിൽ നീ വിസ്തരിച്ചു പറ. എന്താ നിനക്ക് ബോസിനെ പറ്റി പറയാനുള്ളത്?
ആളെ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ കയ്യിലിരുപ്പ് തീരെ ശരിയല്ല. ഇത്രയും മുരടനായ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായി ജോലിക്ക് ജോയിൻ ചെയ്യാൻ വന്ന എന്നെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു കളഞ്ഞു. കണ്ണിച്ചോരല്ലാത്തവൻ. ഈ ലോകത്ത് ഏറ്റവും വൃത്തികെട്ടവൻ ആരാന്ന് ചോദിച്ചാ ഞാൻ അയാളുടെ പേര് പറയും. പക്ഷെ ഞാൻ പറയും, ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി നീയാണെന്ന്. നിന്നെ പോലൊരു സുഹൃത്തിനെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ലടാ. അങ്ങനെ അങ്ങ് പോഴത്തല്ലേ, ഞാനൊരു സാധാ മനുഷ്യനാ, തെറ്റുകളും കുറവുകളൊക്കെ എനിക്കും ഉണ്ട്. 50% തെറ്റുകളും 50% ശരികളും ചെയ്യുന്നവരാ എന്നെ പോലുള്ള ആളുകൾ. പക്ഷെ നീ 90% ശരികളേ ചെയ്യൂ, ബാക്കി 10% നിന്റെ തെറ്റുകൾ നെഗ്ലിജിബിളാ. അത്രയും അതിപ്പോ എന്നെ കുറിച്ച് ഉള്ളോണ്ടായിരിക്കും നീ എനിക്കിട്ട് പാര വെക്കുന്നത്. പാരയോ? ഞാൻ നിനക്കോ? നീ എനിക്ക് എന്ന പേഴ്സണൽ സെക്രട്ടറി ഉണ്ടല്ലോ കീർത്തി. എടാ അവളെ വെറും പാരയല്ല, കട്ട പാരയാ. അതായിരുന്നു നീ പറഞ്ഞത്? അറിയാതെ ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഭയന്നു. അറിയാതല്ല, മനഃപൂർവ്വം അറിഞ്ഞോണ്ട് തന്നെയാ നീ ആ ബാധ എന്റെ തലയിലാക്കിയത്. എടാ ഇത്രയും ബുദ്ധിയില്ലാത്തൊരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഡിക്റ്റേറ്റ് ചെയ്യാനിരുന്ന ശ്രദ്ധ വേറെ സ്ഥലത്താ. ഫ്ലൂവൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാർ പ്ലീസ് റിപ്പീറ്റ് എന്ന് ആവർത്തിച്ച് ചോദിക്കും. ഓ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയില്ലേ? ജോയിൻ ചെയ്താലേ ഉള്ളൂ, ആ കുട്ടി ശരിയായിക്കോളും. സിന്ധു, എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. എൻ്റെ പേഴ്സണൽ സെക്രട്ടറി അല്ലേ അവള്? അറ്റ്ലീസ്റ്റ് ജോയിൻ ചെയ്ത ഉടനെ എൻ്റെ ഇന്നത്തെ ഷെഡ്യൂൾ നോക്കി വെക്കണ്ടേ? അവള് അതുപോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും. തോന്നലല്ല ജീവ, ഈവനിങ് 4 മുതൽ 6 വരെ ഞാൻ ക്ലസ്റ്റർ മീറ്റിംഗിലാണെന്ന് വെണ്ടയ്ക്ക് ആശ്രയത്തിലെ മാഗി എന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് വിളിക്കാൻ പാടുണ്ടോ? 5 മണിക്കും 5:30 ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് 4 മിസ് കോള്. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും എന്ന് കരുതി ഞാൻ തിരിച്ചു വിളിച്ചപ്പോ ദേ ഇവളാ. നല്ല 4 വർത്തമാനം പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഇംഗ്ലീഷിലായതുകൊണ്ട് ബുദ്ധൂസിനൊന്നും മനസ്സിലായി കാണില്ല. ചിരിച്ചോ ചിരിച്ചോ, മീറ്റിംഗിന് പോണതിന് മുമ്പ് ടൈപ്പ് ചെയ്യാൻ ഇട്ടുകൊടുത്ത ഒരു കെട്ട് മാറ്ററാ. മുഴുവൻ ടൈപ്പ് ചെയ്ത് രാവിലെ ടേബിളിൽ എത്തിച്ചില്ലെങ്കിൽ നിന്റെ റെക്കമെൻഡേഷൻ ആണെന്നൊന്നും ഞാൻ നോക്കില്ല, ഞാനങ്ങ് പറഞ്ഞുവിടും. എന്റെ കാവീച്ചി, പണി ചെയ്തില്ലെങ്കിലല്ലേ പറഞ്ഞുവിടാൻ പറ്റൂ. ഞാനാരോ മോള്, മുഴുവൻ മാറ്ററും പുഷ്പം പോലെ ടൈപ്പ് ചെയ്ത് ഞാനങ്ങ് തള്ളിക്കൊടുത്തില്ലേ? അപ്പൊ ബോസ് എന്തു പറഞ്ഞു? അതിനായുള്ളത് നാളെയല്ലേ കാണൂ ഞെട്ടു, അല്ലാണ്ട് പിന്നെന്താ? അത് മാത്രല്ല കാവ്യച്ചി, ആ വൃത്തികെട്ടവനെ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. അതെന്താ കാവ്യച്ചി? ഞാൻ കുറങ്ങാറായില്ലേ, പോയി കിടക്ക്. ഇതും കൂടെ കേട്ടല്ലോ എനിക്ക് ഉറക്കം വരുള്ളൂ. എങ്കിൽ ഞാനിപ്പോ പറയുന്നില്ല, പൊടി നാളെ ഈ ഓഫീസ് പുരാണം കേൾക്കാൻ എന്നെ വിളിക്കുമല്ലോ, അന്നേരം ഞാൻ കാണിച്ചാലാ കേട്ടോ. ആയിക്കോട്ടെ. എന്താ കാര്യം പറ? കുഞ്ഞുമോളുള്ളപ്പോ പറയാൻ പറ്റാത്ത കാര്യ ചേച്ചി. അയാളുടെ മെയിൻ വീക്ക്നെസ്സേ പെണ്ണുങ്ങളാ. കാമുകിമാർ ഒരുപാടുണ്ട്, യൂസ് ആൻഡ് ത്രോ. ആവശ്യം കഴിഞ്ഞാ ഈസി ആയിട്ട് തേച്ച് കളയും. ഓഫീസിലുള്ള ശ്രേയാന്ന് പറഞ്ഞ പെണ്ണ് പോലും അയാളുടെ സെറ്റപ്പാ. അല്ല, നിന്റെ അടുത്തയാള് മോശമായിട്ട് വല്ലതും പെരുമാറിയോ? ഇതുവരെ ഇല്ല, ഇനി പെരുമാറിയാൽ അയാളെ വിവരം അറിയും. അതെ, മോശമായിട്ട് വല്ലതും തോന്നിയ വഴക്കുണ്ടാക്കാനൊന്നും നിക്കണ്ട, ജോലി വേണ്ടെന്ന് വെച്ചേക്കണം, കേട്ടല്ലോ. ഞാൻ എന്തിനാടി ചേച്ചി ജോലി കളയുന്നേ? അയാൾക്കെതിരെ ഞാൻ പോയിട്ട് വനിതാ കമ്മീഷന് ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ. അയാൾ അകത്ത ജീവി ഇതൊക്കെ അറിയുന്നതോടെ കമ്പനി നാളെ പുറത്താ. ഇത്തരക്കാരെ അങ്ങനെ കൈകാര്യം ചെയ്യണ്ടേ? പൊന്ന പെണ്ണുപിടി. ഇത്രമാത്രം ദേഷ്യം തോന്നാൻ ആ കുട്ടി എന്ത് തെറ്റാ സിദ്ധു ചെയ്തത്? നീ ഒരല്പ സമയം കൊടുക്ക്, എന്റെ ജോലി നടക്കണം. അതിന് എഫിഷ്യന്റ് ആവരെ വേണമെന്ന് നിർബന്ധമാ. അതുകൊണ്ടാ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത്. ഇതെന്റെ കമ്പനി അല്ലല്ലോ, നിന്റെ, സോറി, നമ്മുടേതല്ലടാ. തീരെ പോരാന്ന് തോന്നുകയാണെങ്കിൽ പറഞ്ഞുവിട്ടേക്ക്, ആക്സിഡന്റ് കേസ് അവർ ചിലപ്പോൾ പൊടിതട്ടി എടുക്കുമെന്നല്ലേ ഉള്ളൂ. ആ സാരമില്ല. ഏയ്, ഞാനവളെ പറഞ്ഞുവിടുന്നൊന്നുമില്ല. പിന്നെ ഈ ജോലി അവളും അവളുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ടാവും, കിട്ടിയാൽ സന്തോഷിക്കുന്നുണ്ടാവും. ഇനി ആ സന്തോഷം തല്ലിക്കെടുത്താൻ വയ്യ. ദാറ്റ് സിദ്ധാർത്ഥ്, ഒടുവിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിടത്തന്നെ എത്തി. യു ആർ എ ജെം ഓഫ് എ മാൻ. നീ ഒരു നല്ല മനുഷ്യനാണെന്ന് വീണ്ടും പ്രൂവ് ചെയ്തു. എനിക്കിതൊക്കെ നിന്നോടല്ലേ ഷെയർ ചെയ്യാൻ പറ്റൂ, നീയല്ലാതെ
മറ്റൊരു ഫണ്ട് എന്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ നേരെ തന്നെയാ. എന്നാലും നിനക്ക് മനസ്സിലുള്ളത് മുഴുവൻ ഷെയർ ചെയ്യാനുള്ളവൾ വൈകാതെ ലണ്ടനിൽ നിന്ന് ലാൻഡ് ചെയ്യും. ശിവാനിയുടെ പഠിപ്പെല്ലാം തീർന്നു, ഇപ്പൊ സ്റ്റഡിയിൽ വ. എക്സാം കഴിഞ്ഞ പറന്നിങ്ങി വരും. നിന്നെ ഇനി എന്നും കാണാനുള്ള മോഹമായി. നിന്റെ അനിയത്തെ എനിക്ക് ചേരില്ല ജീവ. ശിവാനിയെ ഞാൻ വിവാഹം കഴിക്കില്ല. എനിക്കായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പെണ്ണ് വേറെ ആരോ ആണ്. എന്നെ വിളിച്ച അവളെ എപ്പോഴും പരാതിയാ. കാര്യം എന്നറിയോ? നീ അവളെ വിളിക്കുന്നേ ഇല്ലെന്ന്. രണ്ടു ദിവസം കൂടുമ്പോ നിന്നെ വിളിക്കാറുണ്ടെന്നാ അവള് പറയുന്നത്. നീ തിരിച്ചു വിളിക്കാന്നും പറഞ്ഞ് കട്ടിയു. ഇതുവരെ തിരിച്ചു വിളി ഉണ്ടായിട്ടില്ലെന്നാ അവളുടെ പരാതി. അത് പിന്നെ ഓരോരോ തിരക്കിലല്ലേടാ. പകൽ ഓഫീസിൽ ഇരിക്കുമ്പോഴാവും ശിവാനിയുടെ വിളി. ഞാൻ ഫ്രീ ആവുമ്പോ ഈ സമയാവും. അപ്പൊ അവള് ക്ലാസ്സിലാവും, പിന്നെങ്ങനെ വിളിക്ക? നീ വർക്ക് ഹോളിക്കാണെന്നൊക്കെ അവൾക്ക് അറിയാം. കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിലിട്ടല്ലേ അവള് വളർന്നത്. ഇനി നീ ടൈം സോണിന്റെ പ്രശ്നമൊന്നും പറയരുത്. നാളെ ഉച്ചയ്ക്ക് ഷാർപ്പ് 12:30 നീ അവളെ വിളിക്കണം. അപ്പൊ അവിടെ രാവിലെ 7 മണിയാവും. നിന്റെ ഗുഡ് മോർണിംഗ് കേട്ട് വേണം അവൾ ഉണരാൻ. നീ വിളിക്കില്ലടാ? വിളിക്കാം. നിങ്ങളുടെ വിവാഹത്തോടെ നീയും ഈശ്വരമഠത്തിലെ അംഗമാവും പോവാ. അച്ഛമ്മയും ഞാനും ഒക്കെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. എന്നാൽ ഇനി വൈകണ്ട, നീ ചെല്ല. ഓക്കേടാ, ഗുഡ് നൈറ്റ്. എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സിദ്ധു പോയിട്ട് പറയാന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താടാ സിദ്ധു അറിയാത്തൊരു രഹസ്യം? ഓഫീസിൽ നീ എന്തെങ്കിലും കുഴപ്പം കാട്ടിയോ? അയ്യോ, അതൊന്നും ഇല്ലേട്ടാ. ആ ശ്രീക്കുട്ടി ഫോൺ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ശ്രീക്കുട്ടിയോ? ഏത് ശ്രീക്കുട്ടി? അത് പിന്നെ ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ ചാൻസ് വെച്ചൊരു പെൺകുട്ടി ഒന്നില്ലേ, ഞാൻ നേട്ടനും പരിചയപ്പെടുത്തിയില്ലേ? ഓ, ആ കുട്ടിയോ? അവൾ ആ ക്യാരക്ടറിന് മാച്ച് ആവില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. അതെ, ഞാനും അത് ആ കുട്ടിയോട് പറഞ്ഞു. പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്ത കേട്ടാ. ദേഷ്യം വല്ലതും വരുമ്പം വിളിക്കാന്നും പറഞ്ഞ് ഒഴിവാക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ. അവക്ക് പേടനെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെയാ പറയുന്നത്. എന്തിന്? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല കേട്ടാ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്താടാ, എന്താ പ്രശ്നം? നീ തുറന്നു പറ. അതിപ്പോ ഞാൻ എങ്ങനെ ഏട്ടനോട് പറയേ? നീയും സിദ്ധുവും ഒരു കാര്യവും എന്നിൽ നിന്നും മറക്കില്ലെന്നാ എന്റെ വിശ്വാസം. അത് നശിപ്പിക്കരുത്. അവൾക്കിപ്പോ ഏട്ടനെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്നും? ഫാൻസിന്റെ ഓരോ ഭ്രാന്ത്. അല്ലാതെ എന്താ പറയുക? ഇതങ്ങനെ അല്ല ഏട്ടാ. എന്തൊക്കെയോ കള്ളക്കഥകൾ അവള് പറയാ, വട്ടാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്ത് കള്ളക്കഥകളാ അവള് പറയുന്നത്? ഏട്ടൻ ഏട്ടൻ അവളെ ചതിച്ചു. ഞാൻ അവളെ എങ്ങനെ ചതിച്ചു? അത് പിന്നെ ഞാൻ എങ്ങനെ ഏട്ടനോട് പറയാ? ഏട്ടൻ ഏട്ടൻ അവളെ നശിപ്പിച്ചു. ഏട്ടാ, ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, എനിക്കറിയാലോ അങ്ങനെ നടന്നിട്ടില്ലാന്ന്. അവൾക്ക് വട്ടാ ഏട്ടാ. എനിക്ക് മനസ്സിലായി, ഇത് വട്ടൊന്നുമല്ല. ഇല്ലാ കഥ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ഒരു അടവ. ബോളിവുഡിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഞാൻ അവളോട് എത്ര പണം വേണമെന്ന് ചോദിക്കണോ? ചില്ലി കാശ് കൊടുക്കില്ല ഞാൻ. നാളെ തന്നെ ഒരു കംപ്ലൈന്റ് എഴുതി സ്റ്റേഷനിൽ കൊടുത്തേക്ക്. എന്നെ പറ്റിച്ച് പണം തട്ടാന്ന് ഒരുത്തിയും കരുതണ്ട. ശരി കേട്ടാ. ശ്രീകുട്ടിക്ക് കുറച്ചുകൂടെ പഠിക്കാനാ ആഗ്രഹമെന്ന് കാവ്യയോട് അവള് പറഞ്ഞത്. കല്യാണം അവക്ക് അത് കഴിഞ്ഞിട്ട് മതിയെന്ന്. കാവ്യ എന്നോടും പറഞ്ഞു, അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസം വേണം.
പ്രൊഫഷണൽ ആയാൽ കുറച്ചുകൂടെ നന്നു. നിന്റെ അഭിപ്രായം അത് തന്നെയാണെങ്കിൽ പിന്നെ അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷേ എത്രയും വേഗം നീ ഒരു കല്യാണം കഴിക്കണം. ഓ, എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ ധൃതിയൊന്നുമില്ല. ആഹാ, നിനക്കില്ലായിരിക്കും, പക്ഷേ എനിക്ക് ശ്രീകുട്ടിക്ക് ഇത്തിരി ധൃതിയുണ്ട്. ഇവിടെ വന്നപ്പം ഞാൻ വേറൊരു വിശേഷം കൂടെ അറിഞ്ഞു. എന്ത് വിശേഷം? എട കള്ള, നിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചടാ. ആ, എന്തായാലും ഇനി എന്നോട് ഈ കാര്യം പറയാൻ നിനക്ക് അരിഷ്ടം കുടിക്കേണ്ടി വരില്ല. ആടാ, നീയാണല്ലേ വിനോദ്. നിന്റെ വേലത്തരങ്ങളെ കുറിച്ചൊക്കെ കീർത്തിമോള് പറഞ്ഞു. അത് പിന്നെ അമ്മേ, ഇവന്റെ ഉള്ളിലെ ബ്ലോക്ക് മാറാൻ വേണ്ടി കുറച്ച് അരിഷ്ടം. ഓ, അവളെന്നോട് എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ഇവന്റെ വർത്തമാനവും ബോധക്കേടും വരെ. ഞങ്ങളിപ്പോഴേ വലിയ കൂട്ടാ. ആ, എന്തായാലും നീ ഇനി കൂടുതൽ ചമ്മണ്ട. ചെയ്തത് എന്തായാലും നന്നായി. അതോടെ എന്റെ ജോലി കുറഞ്ഞല്ലോ. ഞാൻ ആലോചന മുന്നോട്ട് വെക്കാൻ കാത്തിരുന്ന പോലെയായിരുന്നു സേതുലക്ഷ്മിയുടെ കൃഷ്ണൻകുട്ടി ആശാന്റെ പെരുമാറ്റം. ഇനി എന്തായാലും വെച്ച് താമസിപ്പിച്ച ശരിയാവില്ല. ഉടനെ കല്യാണം നടത്തണം. അവിടുത്തെ സിറ്റുവേഷൻ വെച്ച് ഇപ്പൊ കല്യാണം ഒന്നും നടക്കും തോന്നില്ലേ? അതെനിക്കും തോന്നി, പക്ഷേ നിശ്ചയിച്ച് ഉറപ്പിച്ച് വെക്കാലോ. അതെങ്ങനെ പറ്റും? ഒരു കുഴപ്പമില്ല അമ്മ. അമ്മ, അവിടെ പോയിട്ടെ സേതു എന്നോട് മുത്തച്ഛനോട് നിശ്ചയിച്ചതിനെ പറ്റി സംസാരിക്കണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ഇന്നോ? ആ, നീ ഇനി കൂടുതലൊന്നും പറയണ്ട, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. കല്യാണം നടക്കാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ ബാങ്കിലെ കടവൊന്നും കല്യാണത്തിന് ഒരു തടസ്സമേ അല്ലടാ. ഇട, കടവും കടപ്പാടും ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. കാവ്യ നിൽക്കുമ്പോ എങ്ങനെ കീർത്തി വിവാഹം നടത്തും? ഇട, ചേച്ചി നിൽക്കുമ്പ അനീതിമാരുടെ കല്യാണം നടന്നിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എന്തിനധികം പറയുന്നു? എന്റെ വീടിനടുത്ത് കല്യാണം കഴിക്കാത്ത ഒരു അമ്മ സ്വന്തം മക്കളുടെ കല്യാണം വരെ നടത്തി. എന്നിട്ട് രണ്ട് പേരക്കുട്ടികളുണ്ടായിട്ട് പാവ അമ്മയുടെ കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നീ എന്തൊക്കെ പൊട്ട ഉദാഹരണങ്ങൾ പറഞ്ഞാലും കാവ്യയുടെ കല്യാണം കഴിയുന്ന കീർത്തി വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല. ഈ സിറ്റുവേഷനിൽ കാവ്യ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഞാൻ ആലോചിക്കുന്നു. അവളുടെ വീട്ടിലെ തൂണുകളെ നല്ല കരിവീട്ടി ഒന്നും ഉണ്ടാക്കിയതാ, അവൾ അതിൽ പിടിച്ചു നിന്നോളും. നീ താഴെ വീഴാ, അത് നോക്കിയാ മതി. പിടിച്ചു നിർത്താൻ വരുത്ത വന്നിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊക്കെ ശ്രീജിത്ത് പറഞ്ഞ് ശാരദച്ചിക്ക് അറിയാലോ. നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ചെലവാക്കാതെ എങ്ങനെയാ കല്യാണം നടത്തുക? അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സാവകാശം തരണം. അയ്യോ, അതിനൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ നമ്മളെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ, വിളക്ക് വെച്ച് ഒരു നിശ്ചയം നടത്തണം. എന്താ? വേണോന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ജാതകം കൈമാറി വിവാഹം നിശ്ചയിക്കണം, അത്രേ വേണ്ടു. അതിന് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല, സന്തോഷമേ ഉള്ളു അല്ലേ? ജാതകം കൈമാറി വിവാഹം നിശ്ചയിക്കണം, അത്രേ വേണ്ടു. അതിന് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല, സന്തോഷമേ ഉള്ളു അല്ലേ? അല്ലേ അച്ഛാ? അതെ, നിശ്ചയത്തിന് പറ്റിയ മുഹൂർത്തം നോക്കാൻ ഇന്ന് തന്നെ ജ്യോത്സ്യനോട് പറഞ്ഞേക്കാം. ആ മോളെ, കുടുംബക്കാർ മാത്രം പറയുമ്പോ സേതുമാധവനെയും രാധികയും വിളിക്കണ്ടേ? അത് വേണ്ട അച്ഛാ, തൽക്കാലം നിശ്ചയത്തിന് നമ്മൾ മാത്രം മതി. കല്യാണത്തിന് എല്ലാരും വിളിക്കാലോ. അല്ല, ഞാൻ എന്റെ അടുത്ത മൂന്നാല് ബന്ധുക്കളെ വിളിക്കും. വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ, എന്തു വിരോധം? ഒരു വിരോധവും ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ ഭാഗത്തു നിന്നും എത്ര പേര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ എല്ലാം എല്ലാരും അറിയാവുന്നവരായതുകൊണ്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. രണ്ടു പ്രാവശ്യം നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹം മുടങ്ങിപ്പോയത് കൊണ്ടാ നിശ്ചയം ആരെയും അറിയിക്കണ്ടെന്ന് പറഞ്ഞത്. എന്റെ അമ്മ ശോക സീനാക്കല്ലേ, ഇതൊരു കല്യാണ വീട് കൂടിയല്ലേ, സന്തോഷായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേ. അങ്ങനെ പറഞ്ഞു കൊടുക്കന്റെ മോളെ. അപ്പൊ ഇനി നിക്കാൻ സമയമില്ല, ജോലിക്ക് ടൈമായി. എല്ലാരോടും യാത്ര പറയണേ. ചേച്ചി പോയിട്ടാ. ശരി.
വക്കീലെ, അകത്ത് നമ്മുടെ വീട്ടുകാരെ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. മിക്കവാറും കാവ്യച്ച് വരാൻ വൈകും. കാവ്യ പിന്നല്ലാതെ, നിശ്ചയ കമ്മിറ്റി കൺവീനർ അല്ലേ കാവ്യച്ചി? ഭയങ്കര ഹാപ്പി ആയിട്ട് നിക്ക കാവ്യച്ചി. വക്കീലൂടെ ചെല്ല്. എനിക്ക് നാണം വന്നോ. വെരല് കൊണ്ട് തറയില് ചിത്രം വരച്ച് രണ്ട് കറക്കം കൂടി കറങ്ങ വക്കീലെ. എന്റെ വക്കീലെ, എന്നെ കണ്ടു പഠിക്ക്. നാണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എനിക്ക്? എന്നാ പോട്ടെ, വൈകിട്ട് കാണാം. നമുക്കെന്നാ പോവാം ശ്രീ. നിശ്ചയത്തിന്റെ കാര്യം അറിയുമ്പോ കാവ്യക്ക് വിഷമാവുന്ന ഞാൻ കരുതിയത്. ഞാനെന്തിന് വിഷമിക്കണം? ഇത്തരം കാര്യത്തിൽ സന്തോഷിക്കല്ല വേണ്ടത്. അരിഷ്ടം കുടിച്ച് പ്രപ്പോസൽ നടത്തിയ ദിവസം മുതൽ ഞാനിത് പ്രതീക്ഷിക്കുകയായിരുന്നു. ശ്രീയുടെ അമ്മയുടെ വരവോടെ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് തീരുമാനമായി. ഇനി അരിഷ്ടം കൂടി വേണ്ടാട്ടോ. ആ വിനോദ് അരിഷ്ടത്തിലെ ലിക്കർ മിക്സ് ചെയ്തതായി ഞാൻ പിന്നീട് അറിഞ്ഞത്. അതുകൊണ്ടെന്താ, മനസ്സിലിരുപ്പ് പുറത്തു വന്നല്ലോ. ശ്രീയുടെ ഉള്ളിൽ ഇതായിരുന്നു എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാ കേട്ടപ്പോ ഒരു ഞെട്ടലും തോന്നാതിരുന്നത്. നമ്മൾ പരസ്പരം അറിയാവുന്ന ഗുഡ് ഫ്രണ്ട്സ് അല്ലേ? യെസ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. അയാളെ എങ്ങോട്ടും വിടില്ല ഞാൻ. എന്നെ കൊന്നിട്ടേ അയാൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റും. വിളിക്കണോ അയാളെ?